പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ആമേൻ. സ്തോത്രം സ്തോത്രം. ജൂൺ മാസം 10-ാം തീയതി പ്രഭാതത്തിൽ, വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഉയർത്തി സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം 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 പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. നന്ദിയോടെ സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നു കർത്താവിന്, നന്ദിയോടെ സ്തോത്രം പറഞ്ഞ് സ്തോത്രമപ്പാ സ്തോത്രമപ്പാ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവ് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും തന്നെ മറക്കരുത്. കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഒന്നും മറക്കരുത്. ഈ പ്രവാദി കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട് ഓർത്തോർത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് പരിപാലിച്ചതിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. തന്ന കുടുംബജീവിതനായിട്ട്, തന്ന കുഞ്ഞുങ്ങൾക്കായിട്ട്, തന്ന സാമ്പത്തിക നന്മകൾക്കായിട്ട്, ഭൗതിക അനുഗ്രഹങ്ങൾക്കായിട്ട്, ആ നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സങ്കീർത്തനക്കാരൻ 33-ാം സങ്കീർത്തനം അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ആമേൻ. നേരുള്ളവർ എന്ത് ചെയ്യണം? കർത്താവിനെ സ്തുതിക്കണം. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. 10 കമ്പിയുള്ള വീണ കൊണ്ട് അവനെ സ്തുതിച്ച് പാടുവിൻ. അവന് പുതിയ പാട്ട് പാടുവിൻ. ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം പാടുവിൻ. കിന്നരം കൊണ്ട് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യുവിൻ. 10 കമ്പിയുള്ള വീണ കൊണ്ട് നമ്മുടെ കർത്താവിന് സ്തുതി പാടുവിൻ. കർത്താവിന് പുതിയ പാട്ട് പാടുവിൻ. ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പിൻ. ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ, ആനന്ദത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരമാണ്. അവൻ എത്രയും ശക്തമായിട്ട്, സന്തോഷമായിട്ട് കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയപ്പ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ വ്യാഴാഴ്ചയുടെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ പിതാവ് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയല്ലോ, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണം. കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഇവർ ഉണർന്നപ്പോൾ ഇവരുടെ മനസ്സിലുള്ള ഭാരം എന്താണെങ്കിലും, പ്രയാസം എന്താണെങ്കിലും കർത്താവെ, അവൻ തീയെങ്കിൽ അവൻ മെഴുകുരുകി പോകുന്നത് പോലെ ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രയാസം, അവരുടെ പ്രശ്നങ്ങൾ, അവരെ അലട്ടിയത്, രാവിലെ എഴുന്നേറ്റപ്പോൾ അവരുടെ മനസ്സിൽ വന്ന ഭാരം, പ്രയാസം തീയെങ്കിൽ മെഴുകുരുകി പോകുന്നത് പോലെ ഉരുകിപ്പോകുവാൻ കർത്താവെ അങ്ങടെ വരുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രശ്നം ഉരുകി മാറിപ്പോട്ടെ. അവർ അതിനകത്തുനിന്ന് സ്വതന്ത്രരാകട്ടെ. അതിനകത്തുനിന്ന് അവർ പുറത്തു വരട്ടെ. കഥാവേ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുക. ഇവരുടെ കുടുംബജീവിതം, ഇവരുടെ കുഞ്ഞുങ്ങൾ, ഇവരുടെ ജോലിസ്ഥലങ്ങൾ, കഥാവേ ഇവർക്ക് കൊടുത്ത സകല നന്മകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ശരീരത്തെ അനുഗ്രഹിക്കണം, മനസ്സിനെ അനുഗ്രഹിക്കണം. മാനസികമായിട്ടും ശാരീരികമായിട്ടും ദൈവത്തിൻ്റെ വലിയ കൃപ ഇവരുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഏത് രോഗമാണെങ്കിലും ഇന്ന് പകൽക്കാലം കർത്താവ് അത്ഭുതം ചെയ്യാൻ മതിയാവിന്. ഇടത്തെ സൈഡിലെ തോളിൻ്റെ പുറഭാഗത്ത് ആ തോൾ പലകയോട് ചേർന്ന് ആ ഷോൾഡറിനകത്തൊക്കെയുള്ള വേദന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. ദഹനത്തിൻ്റെ പ്രശ്നം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ ഈ പ്രഭാതത്തിൽ കർത്താവെ. അതുപോലെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് കർത്താവ് ഇന്ന് പകൽക്കാലം ഒരു വഴി തുറന്നു കൊടുക്കണമേ കർത്താവെ. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്ക് കർത്താവെ ഇന്ന് അങ്ങൊരു അത്ഭുതം ചെയ്യണമേ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. അമ്മ അപ്പേൻ കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ. വീട് പണി ആരംഭിച്ചു, പകുതി വഴിക്ക് നിർത്തി വെച്ചിരിക്കുന്നവർക്ക് വേണ്ടി അങ്ങനെ പ്രവൃത്തി വെളിപ്പെടണമേ. തക്ക വഴികളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പകൽക്കാലം കർത്താവെ. അവർ എവിടെയാണെങ്കിലും എല്ലായിടത്തും അങ്ങനെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ ആമീൻ ആമീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും വലിയ ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ പറയാനുള്ളത് ഈ
ഈ പകൽക്കാലം ഒരുക്കത്തിൻ്റെ പകൽക്കാലം, അതായത് വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ ഒരുക്കത്തിൻ്റെ ദിവസമാണ്. നമ്മൾ നാളെ കർത്താവിനെ സഭയായിട്ട് ആരാധിക്കുന്ന ദിവസമായതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരുങ്ങി നാളത്തെ മീറ്റിങ്ങിന് വേണ്ടിയിരിക്കണം. പ്രാർത്ഥനയാൽ ആരാധനയാൽ പ്രിപ്പറേഷൻ നടക്കണം. നമ്മുടെ മനസ്സിനെ ഒരുക്കണം, മനസ്സിനെ അതിനുവേണ്ടി ക്രമീകരിക്കണം. ആമേൻ. എന്നിട്ട് നാളെ പ്രഭാതത്തിൽ ഇന്ത്യൻ സമയം 9:30 നമ്മൾ ആരാധനയ്ക്കിരിക്കുമ്പോൾ, ആമേൻ, അതിനു മുമ്പ് തന്നെ എല്ലാം റെഡിയാക്കി ആമേൻ ഡിവൈസിൻ്റെ മുന്നിലിരിക്കുക, എന്നിട്ട് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുക. ഏറ്റവും അനുഗ്രഹമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ, കേട്ടോ. മറന്നുപോകല്ലേ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് റോമാലേഖനം 8:1 അതിൻ്റെ 26 വാക്യം നമുക്ക് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 8:26 അവിടെ പറഞ്ഞു, ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇവിടെ 1, 2, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് അവിടെ എഴുതി വച്ചിരിക്കുക. പൗലോസ് അപ്പോസ്തലനോട് എഴുതിയതാണ്. 1, ആത്മാവ് തന്നെ ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എപ്പോഴും ഓർത്തോണം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുക, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, കാരണം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരത്തില്ല. കാര്യസ്ഥൻ എന്ന പദം നമ്മൾ വിശദമായിട്ട് പഠിച്ചാൽ അതിനെ കാര്യസ്ഥനെ പദത്തെ കംഫോർട്ടർ, കംഫോർട്ടറിൻ്റെ കൗൺസിലർ, നമ്മളെ ഉപദേശകൻ, സ്ട്രെങ്തനർ നമ്മളെ ബലപ്പെടുത്തുന്നവൻ, സ്റ്റാൻഡ് ബൈ നമ്മുടെ കൂടെ നിൽക്കുന്നവൻ, ഇൻ്റർസെസർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ, ഇടുവിൽ നിൽക്കുന്നവൻ, ഹെൽപ്പർ സഹായകൻ, ഇങ്ങനെ പല പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തേക്ക് വന്നത്, ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് വരികയാണ്. വരുന്നത് പോകാൻ വേണ്ടിയല്ല, വാസം ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. പഴയ നിയമത്തിലാണെങ്കിൽ വന്നു പോയിക്കൊണ്ടിരുന്നു, എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനല്ല. നമ്മുടെ അകത്ത് വന്ന് വാസം ചെയ്യുക. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവവേദിലാണോ? നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് വന്നത് നമ്മളെ സഹായിക്കാനാണ്, നമ്മുടെ ഈ ഭൂമിയിലെ ക്രിസ്തീയ ജീവിതം അമ്മൻ എത്ര കാലമുണ്ടോ അത് ജയകരമായി നയിക്കുവാനും, നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ തക്ക വിധത്തിൽ ഒരുക്കമുള്ളവരായി മാറ്റുവാനുമായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ മുദ്രയിട്ട് വച്ചിരിക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്. അപ്പോൾ ഇവിടെ പറയുക 3 കാര്യങ്ങൾ. ആത്മാവ് 1, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എന്താണ് നമ്മുടെ ബലഹീനത? അത് ഏതു ബലഹീനതയാണെങ്കിലും അതിന് നമ്മളെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്. ഒരുപക്ഷെ നമ്മൾ ബലഹീനമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പാപ സ്വഭാവമായിരിക്കും, ജയിക്കാൻ കഴിയാത്ത കോപം, അടക്കാൻ കഴിയാത്ത, നമ്മൾ പല പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഉപവസിച്ചു നോക്കി, ഈ കോപം എന്നിൽ നിന്ന് മാറണം. അതുപോലെ മറ്റെന്തെങ്കിലും ഏത് ദുർസ്വഭാവമായിക്കോട്ടെ, അതിനകത്തൊന്നും പുറത്തു വരാൻ കഴിയുന്നില്ല. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ ഒരു സദ്വർത്തമാനമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കാമെങ്കിൽ നിശ്ചയമായിട്ടും ഈ വിഷയത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും, നമ്മളെ ബലപ്പെടുത്തും, നമുക്ക് വേണ്ടുന്ന ആലോചന പറഞ്ഞു തരും, നമ്മളെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരും, അതിന് വേണ്ടുന്ന സഹായം ചെയ്തു തരും. 2, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അപ്പോൾ എഫക്റ്റീവായിട്ട് വേണ്ടും പോലെ എന്ന് പറയുമ്പോൾ ആമേൻ, എങ്ങനെ ബെനിഫിഷ്യലായിട്ട്, പ്രയോജനകരമായിട്ട്, ആമേൻ, പ്രയോജനകരമായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ അടുത്ത വാക്ക് പറയാം. അപ്പോൾ വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചു, പല കാര്യങ്ങളും പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നമുക്ക് തന്നെ ബോറടി തോന്നുന്നു. പലപ്പോഴും ആവർത്തന വിരസത കൊണ്ട് പ്രാർത്ഥനകൾ നിൽക്കുന്നു. എന്നാൽ ഇവിടെ പറയുക, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പം നമ്മുടെ സഹായത്തിന് വേണ്ടി നമ്മളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെയും അറിയുന്നു, പിതാവിൻ്റെ ഹൃദയത്തെയും അറിയുന്നു. അപ്പം നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ വേദവസ്തുതി പറയുന്നുണ്ട്, നിങ്ങൾ അവൻ്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് അവനോടുള്ള നിങ്ങളുടെ ഉറപ്പാണ്. അപ്പം നമ്മുടെ പ്രാർത്ഥന ആരുടെ ഇഷ്ടപ്രകാരമായിരിക്കണം? തിരു ഇഷ്ടപ്രകാരമായിരിക്കണം. അത് എങ്ങനെ അറിയുന്നത്? കർത്താവിൻ്റെ വചനത്തിലൂടെ. അപ്പം വചനത്തിൽ പറയുന്നതിനടിസ്ഥാനമായി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉറപ്പായിട്ടും മറുപടിയുണ്ട്. ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്തുവാ? വേദവസ്തു ഇങ്ങനെയാണ് പറയുന്നത്, ദൈവാത്മാവ് കോരിന്ത്യ ലേഖനം 1 കോരിന്ത്യ 2 അധ്യായത്തിലുണ്ട്. ദൈവാത്മാവ് ദൈവത്തിൻ്റെ മനസ്സറിയുന്നു.
കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന എന്തുവാ, ഈ വിഷയത്തിൽ കർത്താവിൻ്റെ പ്ലാൻ എന്തുവാ, ഈ വിഷയത്തിൽ കർത്താവിൻ്റെ പദ്ധതി എന്താ എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നത് കർത്താവിൻ്റെ ആത്മാവാണ്. കാരണം ഇപ്പം നമുക്ക് ഒരു വിഷയം വരുമ്പോൾ, നമ്മുടെ മുമ്പിൽ ഒരു ചലഞ്ച് വരുമ്പോൾ, നമുക്ക് അതിനെക്കുറിച്ച് പല പ്ലാനുകൾ കാണും. നമ്മുടെ മനസ്സിൽ പല സോൾവ് ചെയ്യാനുള്ള പല പദ്ധതികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പലതായിരിക്കാം ചിന്തിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു വിഷയം വന്നാലും ഓർത്തോണേ, കർത്താവ് അറിയാതെ ഒരു വിഷയവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. നമ്മുടെ തലയിലെ ഒരു മുടിനാല് പോലും താഴെ വീഴണമെങ്കിൽ കർത്താവ് അറിയണം. അപ്പോൾ ചിലപ്പോൾ നമുക്കത് പോസിറ്റീവായിട്ട് തോന്നാം, ചിലപ്പോൾ നമുക്കത് നെഗറ്റീവായിട്ട് തോന്നാം. നമുക്ക് പോസിറ്റീവായിട്ട് തോന്നിയാലും നമുക്ക് നെഗറ്റീവായിട്ട് തോന്നിയാലും കർത്താവ് അറിയാതെയല്ല ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്. സ്തോത്രം. അപ്പോൾ ഇതിൻ്റെ പിൻപിൽ കർത്താവ് ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ ആ മാറായിലെ വെള്ളം അത്തെ മധുരമാക്കുന്ന വൃക്ഷം അതിനടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ, നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിലൂടെ കടന്നു പോകുമ്പോഴും അതിന് പരിഹാരം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പരിഹാരം ആർക്കേ അറിയത്തുള്ളൂ? കർത്താവിൻ്റെ ആത്മാവിനെ അറിയത്തുള്ളൂ. കാരണം കർത്താവിൻ്റെ ആത്മാവാണല്ലോ കർത്താവിൻ്റെ ഹൃദയം അറിയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആ വണ്ണം തന്നെ കർത്താവിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? ആത്മാവ് നമുക്ക് വേണ്ടി അവൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷെ അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം? ഇനി ഒരു വാക്യം കൂടെ വായിച്ചിട്ട് പറയാം, 27-ാമത്തെ വാക്യം. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നു. ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കുന്നു? ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അപ്പം ഇനി ഓർത്തോണേ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കഴിവതും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് അവസരം കൊടുക്കുക പ്രാർത്ഥിക്കാൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ജഡത്തിൽ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മുടെ ബുദ്ധിയിലുള്ള പ്രാർത്ഥനയേക്കാൾ അധികമായി ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക, ആത്മാവിൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുക. നമ്മളെ തന്നെ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. നമ്മുടെ വിഷയങ്ങളെ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവേ ഇനി അങ്ങ് എൻ്റെ നാവിനെ എടുത്തിട്ട് അങ്ങൊന്ന് പ്രാർത്ഥിക്കുക, എന്നിട്ട് നമ്മൾ നാവിനെ അങ്ങ് വിട്ടുകൊടുക്കുക. ലെറ്റ് ഹോളി സ്പിരിറ്റ് പ്രേ. പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിലൂടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിൻ്റെ ഹിതമനുസരിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ വേണ്ടുന്നത് മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ, അനാവശ്യമായതോ അവൻ വേണ്ടാത്തതോ ആയതൊന്നും പ്രാർത്ഥിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കുവാൻ അവസരം കൊടുക്കണം. ആമേൻ. ഇന്നു മുതൽ നിങ്ങളുടെ ബുദ്ധിയിലുള്ള പ്രാർത്ഥനയേക്കാൾ അധികമായി ആത്മാവിലുള്ള പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ. അപ്പോൾ വേഗത്തിൽ മറുപടി വരുന്നത് കാണുവാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പറയുക, പരിശുദ്ധാത്മാവേ ഈ വിഷയം എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അങ്ങ് പ്രാർത്ഥിച്ചാട്ടെന്ന് പറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി തീരുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് നല്ലൊരു സഹായകനായി കൂടെ പരിശുദ്ധാത്മാവ് ഉള്ളപ്പം നമ്മൾ എന്തിനാണ് പ്രാർത്ഥനയിൽ ബുദ്ധിമുട്ടുന്നത്? ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രാർത്ഥിക്കട്ടെ കേട്ടോ. നിങ്ങളുടെ ഓരോ വിഷയത്തിനു വേണ്ടി പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കുവാൻ, നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ അവസരം കൊടുക്കുക. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ഈ സന്ദേശം കേൾക്കുവാൻ കർത്താവ് കൃപ തന്നതിനായിട്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായെങ്കിൽ ഷെയർ ചെയ്യും, അവർക്കും അനുഗ്രഹമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. കരം ഉയർത്തി പറ വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.